നല്ല ചൂടുണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടേസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം എന്നൊക്കെ അവര് അതേ പറഞ്ഞിട്ടുണ്ട്. പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു അടിപൊളി സീ വ്യൂ കഫെ ആണ്. കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ഒരു സീ വ്യൂ കഫെ, കടലാസ് കഫേ. പേര് പോലെ തന്നെ വ്യത്യസ്തമാണ് ഇതിനകത്തെ ആംബിയൻസും. അപ്പോൾ ഇത് മൂന്ന് നിലകളിലായിട്ടാണ് ഉള്ളത്. ഇനി ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നൊന്നുമില്ല, നമുക്ക് അതിനകത്തേക്ക് കയറി നോക്കാം. ആദ്യത്തെ ഏരിയയിലേക്കാ പോകുന്നത്, നമുക്കൊന്ന് പോയി നോക്കാം. കേറുമ്പോ തന്നെ നല്ല ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല രസമല്ലേ, നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാ? ഇതിന്റെ താഴത്ത് നിലയുള്ള വ്യൂ നമുക്ക് നേരെ നോക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഇതാണ് നമ്മൾ സീ വ്യൂ കഫേൻ്റെ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മൊത്തത്തിൽ ഇങ്ങനെ കാണാം. പിന്നെ നമ്മളിത് കടലിങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുക. അപ്പം നമുക്കിവിടെ നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം ഇരുന്ന് എന്തെങ്കിലും കുടിക്കുകയോ തിന്നുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഇവൻ്റ് ഇവിടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് നടത്തുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത്, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് കണ്ടിരുന്നു. ഒരു ബ്രൈഡൽ ഷവറൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ നല്ല കാമായിരുന്നു. പിന്നെ മാമിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്, ഏതോ കുട്ടികളുടേത്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഫ്രീ ആയിട്ട് കാമായിട്ടുണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് മനസ്സിലാവില്ല. ഒന്നാമത്തെ കാര്യം കാണാൻ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിട്ട് കടലൊക്കെ കണ്ട് ഇങ്ങനെ ഈ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ. ഒന്നാമത്തെ നിലയിൽ നിന്ന് പോവാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടുങ്ങിയിട്ടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഉണ്ട് നമ്മളിത് കയറുമ്പോൾ ഭയങ്കര നല്ല ഫീലാണ്. നല്ല ലൈറ്റിങ്ങും കാര്യമൊക്കെ ആണ്. നിറവൊക്കെ. അപ്പൊ നമ്മള് രണ്ടാമത്തെ ഏരിയയിലേക്കാണ് പോകുന്നത്. താഴത്തെ നിലയിലേക്കാൾ ഏറ്റവും കുറച്ചും കൂടി ഭയങ്കരമായിട്ട് വ്യൂ കിട്ടുന്നത് വിശാലമായിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ നില എല്ലാ ഭാഗത്തും വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി കാറ്റും വെളിച്ചും ഒക്കെ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ നമുക്കിങ്ങനെ കടലൊക്കെ കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാം, ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു രീതിയാണ്. ഇപ്പോൾ ഈ ഒരു കുറച്ചും കൂടി സമയമാവണം, സൺസെറ്റിൻ്റെ സമയത്തോടെ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ഫീൽ കിട്ടുക. ഇപ്പോഴും നല്ല വൈബാണ്. ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ആവാൻ പാടില്ല.
അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ടൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റീരിയറും നല്ല സ്റ്റൈലായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡെക്കറേറ്റ് അല്ല, സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴത്തെ നിലയിലുള്ളത് പോലെ തന്നെ മുകളിലും കുറേ ബുക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബുക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച സമയത്ത് ഇങ്ങനെ കണ്ടമാനം ബുക്കുകൾ വാരിക്കൂട്ടല്ല ചെയ്തത്. ഓരോ ബുക്സും നന്നായി സെലക്ട് ചെയ്തിട്ടാണ് ഇവരിവിടെ കഫേയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നമുക്കിതിൻ്റെ സൺസെറ്റ് കൂടി കാണണം. അപ്പം ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ നില. ഈ ഒരു ഏരിയയിൽ കൂടാതെ ഇതൊരു നിലയിൽ തന്നെ രണ്ടായിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വോൾ ഡിസൈനിങ്ങും നന്നായിട്ട് പറയേണ്ടതാണ്. നിലകളാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മളെ സർപ്രൈസ് ആയിട്ടുള്ള ഏരിയ. ഈ താഴത്തെ രണ്ട് നിലകൾ എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും വന്ന് ഒരു കഫേ, നമുക്ക് ഏത് സമയത്തും വന്ന് ഫുഡ് കഴിച്ച് ഈ ഒരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രൈവസി ഉള്ള ഏരിയ ആണ്. അതായത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താലൊക്കെയാണ് ഈ ഒരു സ്ഥലം നമുക്ക് കിട്ടുക. അതായത് നമുക്കൊരു ഫാമിലി ആയിട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് വരണമെങ്കിൽ, എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ, അത് താഴത്തെ രണ്ട് നിലയിലും സെലിബ്രേഷൻ ചെയ്യാട്ടോ. നമുക്കിതൊരു പ്രത്യേകിച്ച് ബുക്ക് ചെയ്ത് നമ്മൾ മാത്രമുള്ള ഒരു പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇത് പറയാൻ കാരണം എൻ്റെ ചിപ്പിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്ത് അവൾ കോഴിക്കോട് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോഴും ഞങ്ങൾക്കാണ് അവൾ സർപ്രൈസ് തരിക. അപ്പോൾ ആ ദിവസം നമ്മളൊന്ന് അവൾക്ക് തിരിച്ച് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെ ബർത്ത്ഡേയുടെ രണ്ട് ദിവസം മുമ്പാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ തലേ രണ്ട് ദിവസം മുമ്പേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കടലാസ് കഫേനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇമേജസൊക്കെ കണ്ടു. അതേ സംഭവം തന്നെയാണ് കേട്ടോ, വന്നാലും കാണാൻ പറ്റുക. അപ്പം ഞങ്ങൾ, ഞാനും അബി ഇവിടെ വന്ന് ഇവിടെ ഞങ്ങൾ ഒരു ദിവസം ഒരു സൺസെറ്റിൻ്റെ 2 മണിക്കൂർ ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ട് ഉമ്മമാരും ജംസിയും ചിപ്പി അമ്മുക്കുട്ടനും ആബിയും ഞാനൊക്കെ ആയിട്ട് ചെറിയ ഫങ്ഷൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ചിപ്പി ഭയങ്കര സർപ്രൈസ്ഡായി, ഭയങ്കര ഹാപ്പിയായി, നല്ലൊരു മൂഡായിരുന്നു അന്ന്. അപ്പോൾ ആ അങ്ങനെയുള്ളൊരു ഫീലാണ് ഇവിടെ കിട്ടുക. ഈ മൂന്ന് നിലയിലും അതെ. ഇതാകുമ്പോൾ നമുക്കൊരു പ്രൈവസി ഉണ്ടാവും. ഞങ്ങൾ മാത്രം, നമ്മൾ മാത്രം എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഈ സി വ്യൂ കഫേൻ്റെ ഓണർമാരിൽ ഒരാളായിട്ടുള്ള ഷിഹാബ് എന്ന് പറഞ്ഞവർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. എൻ്റെ കുറേ ആൻസൈറ്റി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു കടലാസ് കഫേ എന്നുള്ള ഈ ഒരു കഫേ തുടങ്ങിയിട്ട് കുറേ വർഷമായോ? രണ്ട് വർഷമായി. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു, അല്ല ഇങ്ങനെ ഒരു മൈൻഡ് വെച്ച് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ അവസ്ഥയിലായിരുന്നില്ല ബിൽഡിങ്ങിൽ. ഞങ്ങൾ സത്യത്തിലൊരു പിന്നെ ഒരു ലൈബ്രറി കഫേ അങ്ങനെ ഒരു പ്ലാനായിരുന്നു മനസ്സിലുണ്ടായത്. അപ്പം അങ്ങനെ സ്പേസ് നോക്കിയ സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു, ഇത് കുറച്ച് പഴക്കമുള്ള ബിൽഡിംഗ് ആണ്, ഒരു 30-35 വർഷം മുന്നേ ഉള്ള ബിൽഡിംഗ് ആണ്. ഒരു ഗോഡൗൺ ആയിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. ഈ ഏരിയയും പൊതുവെ അങ്ങനെ ഒരു ഒരു ഈട്രിക്ക് പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല. അപ്പോൾ നമ്മളിതിനെ കൺവേർട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ആ ആംബിയൻസ് നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു കഫേ എന്നുള്ള രീതിയിൽ കുറച്ചൊരു കാഷ്വൽ സിറ്റിങ്ങിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ബിൽഡിങ് നമ്മൾ മാറ്റിയെടുത്താണ്, ബാക്കൊക്കെ വ്യൂ മാക്സിമം കിട്ടുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തെടുത്താണ്. പക്ഷേ ഞങ്ങളിപ്പം ഇപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാം, സ്ഥലം തികയാതെ വന്നു. അപ്പം അത്രക്കും നല്ല റെസ്പോൺസ് തന്നെ ഞങ്ങൾക്ക്. ഞങ്ങളൊരു ഔട്ട്ഡോർ എടുത്തു, ശേഷം ആഡ് ചെയ്താണ്. ഒരു 30 സീറ്റിംഗ് അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിനോട് ചേർന്നൊരു 50 ആക്കിയിരിക്കാൻ പറ്റിയൊരു ഹാളൊരു, പിന്നെ നമുക്ക് ഒരുപാട് ഇവൻറ്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു ആംബിയൻസിൽ ചെറിയ ചെറിയ ഫങ്ഷൻസ് നടത്താൻ പറ്റുക എന്നുള്ളത് ഇതൊന്നും ഞങ്ങൾ തുടക്കത്തിൽ ആലോചിച്ചതല്ല. പിന്നെ ആളുകളുടെ റെസ്പോൺസ് വന്നതും അതിനോട് ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 30 സീറ്റും കൂടെ കൂടും, പിന്നെ ഒരു 50 ആക്കിയിരിക്കാൻ പറ്റിയ ഒരു പാർട്ടി ഹാളും ഇതോടെ ആഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നാൽ ഇന്നൊരു ടൈം പീരീഡിനുള്ളിൽ പോകണം, അല്ല അവരവിടെ ഇരുന്ന് ചില്ല് ചെയ്തോട്ടെ, അങ്ങനെയൊക്കെ എങ്ങനെയാണ്? ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. നമ്മൾ സത്യത്തിൽ ഒരാൾക്ക് ഇന്ന ടൈം അങ്ങനെയൊന്നുമില്ല. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, ക്രൗഡഡ് അല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക എന്നുള്ളതുകൊണ്ടാണ്, അതാണല്ലോ ഒരു കഫേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുഡ് മാത്രമല്ല, അവിടെ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു സർവീസും അവരുടെ ഹോസ്പിറ്റാലിറ്റി എല്ലാം കൂടെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് അതൊരു നല്ല കഫേ ആവുന്നത്. നമ്മളെല്ലാം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ആളുകൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം, നല്ല ഭക്ഷണവും നല്ല ആംബിയൻസും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം
ഇതിൻ്റെ ഒരു വ്യൂ അല്ലെങ്കിൽ ഈ ഒരു ആംബിയൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒന്നും നമ്മൾ ഇൻറ്റീരിയറിൽ വെച്ചിട്ടില്ല. അതായത് ഇതിൻ്റെ വ്യൂ കട്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഒന്നും പ്ലെയിൻ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ വെച്ചത്. അതിൽ നമ്മൾ ബുക്സ് മാത്രമേ കൊണ്ടുവച്ചിട്ടുള്ളൂ. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അതായത് നല്ലൊരു ആംബിയൻസ് കൊടുക്കുന്ന സാധനമാണ് ഒരു ലൈബ്രറി എന്നുള്ളത്. പിന്നെ ഏറ്റവും നല്ല ബുക്സ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് വായിക്കാനും ആളുകളും. നല്ല റെസ്പോൺസാണ്. നമ്മൾ നേരത്തെ അത്ര വിചാരിച്ചിട്ടില്ല ആളുകൾ എത്രത്തോളം ബുക്കൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വന്നിരുന്ന് വായിക്കുന്നവരുണ്ട്. അതിൽ ബുക്കിന് ടൈം സ്പെൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കില്ല. അങ്ങനെയാണ് പേരിട്ടത് നമ്മളല്ല. ബ്രാൻഡിങ് ചെയ്തത് ബ്രെയിൻ വാഷാണ്. കടലാസ് എന്നുള്ളത് ആക്ച്വലി കടൽ പ്ലസ് ലാസ് എന്നുള്ളൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. LAS ലാസ് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള പെൺകുട്ടീനൊക്കെയാണ്. അപ്പോൾ നമ്മൾ കടലമ്മനെ ഒന്ന് ഭംഗിയുള്ളതാക്കിയതാണ് കടലാസ്. ആക്ച്വലി അതിൽ നിന്ന് നമ്മൾ കടലാസ് ഡിറൈവ് ചെയ്തെടുത്തു. കടലാസ് തന്നെ പേപ്പറാണല്ലോ, അതുകൊണ്ട് ആരും അതിലേക്ക് പോകാറില്ല. ആക്ച്വലി കടലാസ് ഉണ്ടായത് കടൽ പ്ലസ് ലാസ് എന്നുള്ള വാക്കിലാണ്. ഇവിടെ മെനു കാർഡിലെ ക്രിസ്മസോടനുബന്ധിച്ചിട്ട് പുതിയൊരു ഐറ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മഷ്റൂം ക്രോക്കറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. അതാണ് ഈ സംഭവം. ഇതൊരു വെജിറ്റബിൾ ഐറ്റമാണ്. അപ്പോൾ ഇതിൽ മഷ്റൂമും ചീസും ഒക്കെ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കാര്യം നിന്നാലേ വെജിറ്റബിൾ ആണെന്ന് പറയില്ല കേട്ടോ. ഇതിൽ പ്രധാനമായിട്ടും മഷ്റൂമും ചീസും ഒക്കെയാണ് ഉള്ളതെന്നാ പറഞ്ഞത്. ഞാൻ ആവി കൊടുക്കാണ്ട് ഇങ്ങനെ തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും ചോദിച്ചു നോക്കണേ. ഈ ഒരു ഐറ്റം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പിയാണ്. അതുപോലെ ചീസിന് നല്ല ടേസ്റ്റും ഉണ്ട്. മെനുവിൽ വന്നിട്ടുള്ള മറ്റൊരു പുതിയ ഐറ്റമാണ് ഈ കാണുന്നത്. മാക്കൻ ചീസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പാസ്തേൻ്റെ ഒരു ഇതാണ്. ഈ പാസ്ത ചീസൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള സംഭവമാണ്. നല്ല ചൂടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം എന്നൊക്കെ അവർ അതേ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള രണ്ട് ഐറ്റവും കിഡിലനാണ്. ഒന്നിനൊന്ന് ബെസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ടത്. പിന്നെ ചീസൊക്കെ ഉണ്ട്. പാസ്ത ഉണ്ട്. പാസ്ത പൊതുവെ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഒരു ഫ്ലേവർ ഉള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിലിപ്പോൾ ഏത് ആദ്യം കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. പാവ ആബി ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കാണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഏതായാലും ഞാനിത് ഫുൾ കഴിക്കാൻ പോവാണ്. നിങ്ങളിനി കടലാസ് കഫേയിലേക്ക് വരുമ്പോൾ എന്തായാലും ഈ രണ്ട് ഐറ്റം ചോദിച്ചോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയല്ല. ഇനി നിങ്ങളിവിടെ വന്നിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്നോട് എന്നെ പറഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോക്ക്, ഇങ്ങനെ വരുന്നുണ്ടോ. അഞ്ചര കഴിഞ്ഞു, പക്ഷെ സൺസെറ്റ് കാണുന്നില്ല. സണ്ണിനെ കാണുന്നില്ല. വരുമായിരിക്കും. ശരിക്കും പറഞ്ഞ ഞാനിങ്ങനെ സൺസെറ്റ് കാത്തുക്കുമ്പോൾ ആപ്പി വന്ന നല്ല മഴക്കാറുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും കാണാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എത്ര മേഘം അത് മറക്കാൻ ശ്രമിച്ചാലും അത് എന്തായാലും നമ്മൾ മറന്നേക്ക് പുറത്ത് വരുന്നൊക്കെ പറഞ്ഞ നമുക്ക് അത് എന്തായാലും പുറത്തേക്ക് വരും. നോക്ക്, ഇപ്പം സമയമാകുമ്പോൾ വന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കടലാസ് കഫേയുടെ വിശേഷങ്ങളാണ്.
നല്ല വ്യൂ ആണ്, നല്ല ഫുഡാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല അവർ നല്ല സഹകരണമായിരുന്നു ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും ഈ വീഡിയോ കാണുന്നവർ കോഴിക്കോട് വരികയാണെങ്കിൽ എന്തായാലും കടലാസ് കഫേ ഒന്ന് സന്ദർശിക്കുക, അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കഫേയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ സർക്കിളിലെങ്കിൽ, നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.